നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവാദ നായിക ആയിഷ സുൽത്താനയും കോൺഗ്രസിൻ്റെ വക്താവ് ഷമ മുഹമ്മദും ഇരട്ടവിട്ടതാണോ അല്ലെങ്കിൽ ഇരട്ടകളാണോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത്. ഇവരുടെ സ്വഭാവ രീതിയിലും ഇവരുടെ പെരുമാറ്റത്തിലുമൊക്കെ ഒരുപാട് സമാനതകൾ കാണുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ താണ്ഡവമാടും എന്നൊക്കെ പറഞ്ഞ ടീമാണ് ആയിഷ സുൽത്താന. ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില സമയത്ത് അവരുടെ നിയന്ത്രണമൊക്കെ വിട്ടുപോവുകയും അവർ പ്രകോപിതയായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ അവരോട് കുറച്ച് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാൻ നേരത്ത് അവർ ഞങ്ങൾ താണ്ഡവമാടും എന്ന രീതിയിലൊക്കെ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം 24 ചാനലിൽ ഒരു ചർച്ചയ്ക്കിടയിൽ. ആ ചർച്ചയിൽ വളരെ പ്രായം ചെന്ന ഏതാണ്ട് 82 വയസ്സോളമുള്ള ഒരു റിട്ടയർ കേണതൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേരെ തട്ടിക്കേറുകയും വായിൽ വന്നതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് കാഴ്ച നമ്മൾ കണ്ടതാണ്, മലയാളികൾ കണ്ടതാണ്. അക്കൂട്ടത്തിൽ തന്നെ ഈ ഷമ മുഹമ്മദ് പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ഇന്ത്യ കാശ്മീരിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ഒരു പരാമർശം അവർ നടത്തി. അവരെന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയില്ല. കാശ്മീർ എന്നത് വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്നായിരിക്കാം ഒരുപക്ഷെ അവർ കരുതി വെച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് അകത്ത് തന്നെയുള്ള ഒരു മറ്റൊരു പ്രദേശമാണ് കാശ്മീർ എന്ന കാര്യം ഇവർക്ക് അറിയാൻ മേലെ, അതോ അവരുടെ ഉള്ളിലുള്ള ചില ആ ചിന്താഗതി കൊണ്ട് കാശ്മീർ വേറെയാണ് എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പരാമർശം അവർ നടത്തി. മറിച്ച് ബി ജെ പി സർക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് കൂട്ടാമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് അങ്ങനെയല്ല. ഇന്ത്യ കുറേ കാലമായിട്ട് കാശ്മീരിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി. ആരെങ്കിലും കേസ് കൊടുത്താൽ അകത്ത് പോകുന്ന വകുപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആരും അതിന് മുതിർന്നിട്ടില്ല എന്ന് തോന്നുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് ആയിഷ സുൽത്താനയും ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ ഒരു പരാമർശം നടത്തിയത്. അന്ന് പറഞ്ഞത് കേന്ദ്രം കൊറോണ വൈറസിനെ ഒരു ബയോ വെപ്പണായിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന രീതിയിലാണ് അന്നൊരു പരാമർശം നടത്തിയത്. അതിൻ്റെ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് ഇപ്പോഴും ഓടി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ട് കാണുകയും അദ്ദേഹം ഈ തിരക്കിനിടയിലും അരമണിക്കൂറോളം ഈ മഹതിക്ക് നീക്കി വെക്കുകയും ചെയ്തു. അരമണിക്കൂർ വളരെ തിരക്കുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം. ഇതേപോലെ കേസും കൂട്ടവുമായിട്ട് നടക്കുന്ന ഒരു വിവാദ നായികയ്ക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റിവെച്ചു, എന്നിട്ട് വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആയിഷ സുൽത്താനയുടെ കാര്യം കണ്ടു തന്നെ അറിയണം. കാരണം അതാണല്ലോ ഒരു പതിവ്. അദ്ദേഹം പിന്തുണച്ചാൽ പിന്നെ അയാളുടെ കാര്യം കട്ടപ്പുകയാണ്. എന്തായാലും ഈ ഇത്തരം പരാമർശങ്ങളുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും സമാനമായിട്ടുള്ള ചിന്താഗതിയുള്ളവരാണ്, ഒരേപോലെ പ്രതികരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടാവാം ഇവർ ഇരട്ടമേറ്റതാണോ എന്നുള്ള സംശയം തോന്നുന്നു. ആ സംശയം ന്യായമാണ് താനും. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നിയമസഭാ കയ്യാങ്കളിയുടെ കാര്യം നമ്മളെല്ലാവരും ലൈവിലൂടെ കണ്ടവരാണ്. അത് സത്യവുമാണ്. അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയും ടീമും ഒക്കെ സുപ്രീം കോടതിയിൽ ചെന്ന് സുപ്രീം കോടതി കണ്ടം വഴി ഓടിക്കുകയുണ്ടായി. അതിനുശേഷം സി ജെ എം കോടതിയിലാണ് ഇപ്പോൾ അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. സി ജെ എം കോടതി പരാമർശം വന്നിരിക്കുകയാണ്. വിചാരണ ഇല്ലാതെ വിടില്ല, വിചാരണ ചെയ്യപ്പെട്ടേ പറ്റൂ. അതിനുശേഷം പിന്നീട് ശിക്ഷ ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത് പിന്നെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെല്ലാവരും കണ്ടതാണ് അന്ന് വാച്ചാൻ വാർഡിൻ്റെ മുകളിലൂടെ മുണ്ടും മടക്കി കുത്തി, മുണ്ട് അടിച്ചിട്ട് പോലുമല്ല ചെയ്തത്, മുണ്ടും മടക്കി കുത്തിയാണ് തോളിൻ്റെ മേൽ മുകളിലൂടെയും താഴെയൊക്കെ സ്ത്രീകളൊക്കെ നിപ്പുണ്ട്, എം എൽ എമാരൊക്കെ നിപ്പുണ്ട്, ശിവൻകുട്ടി എന്തൊക്കെയോ കാണിച്ചു എന്നാണ് പി സി ജോർജ് അന്ന് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം അതിനൊരു വാക്കൊക്കെ പറയുകയുണ്ടായി. എന്നാലും നമ്മൾ അതൊന്നും പറയുന്നില്ല. അതെന്തെങ്കിലും ആട്ടെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ലൈവായിട്ട് കണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ കോടതി പരാമർശം, ഈ പ്രതികളായിട്ട് ആരോപിക്കപ്പെട്ടിരിക്കുന്നവർ ഈ നിയമസഭയിൽ തലേ ദിവസം തന്നെ അവർ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. എന്നിട്ട് കരുതിക്കൂട്ട് തന്നെയാണ് ഈ പരിപാടിയെല്ലാം കാണിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിചാരണ ചെയ്യപ്പെട്ടേ പറ്റൂ എന്ന രീതിയിലാണ്. ശിവൻകുട്ടി രാജിവെക്കണം എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ അവരിതുവരെ, ഇടതുപക്ഷം ഇതുവരെ അങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് സംഭവിച്ചിട്ട് ഇല്ല. ഇത്രയും ആളുകളെ പറ്റിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴും ഈ മണ്ടന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കൂടുതൽ എന്താ പറയുക, സോഷ്യൽ മീഡിയയ്ക്കോട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറോടൊക്കെ പണ്ടേ അവർക്ക്, ഈ പുതിയ ടെക്നോളജിയോട്, സി സി ടി വിയോട് ഇതിനോടൊക്കെ പണ്ടേ അവർക്ക് വലിയ മതിപ്പൊന്നും ഇല്ലല്ലോ, ഇതൊന്നും വേണ്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇതിനോടല്ല ഇവർ പണ്ട് മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 10,079 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് 12.31 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. അതേപോലെ തന്നെ 123 പേരാണ് ഇന്നും കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഏകദേശം 40,000 അതിനോ മുകളിൽ ആയി കാണണം. ഇനിയും ഈ ദേശീയ ശരാശരിക്കും താഴെയാണ് അല്ലെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് നമ്മൾ വളരെ മികച്ചതാണ് എന്നൊന്നും തള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഏതാണ്ട് 100,000 ആൾക്കാർ ഈ സംസ്ഥാനത്ത് നിന്ന്
വിട്ടു പിഴിഞ്ഞ് ഈ കോവിഡ് കാരണം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ആരോഗ്യരംഗത്തെ മികവ് ആണ് ബി ബി സിയുടെ പിന്നാണമുണ്ട്. സി എൻ എൻ ചാനലിൽ തന്ന മറ്റേ പ്രശസ്തി പത്രമുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞു. ഒരുപാട് തവണ അവർ കുറേ മരണങ്ങൾ ഒളിച്ചു വെച്ചിരുന്നു, അതും ഗതികെട്ട് നിവൃത്തിയില്ലാതെ വിളിച്ചു പറയേണ്ടി വന്നു. ഒരു തവണ ഒരു 8,000 കൂട്ടി, പിന്നീട് ഒരു 7,000 കൂട്ടി. എന്തായാലും ഇപ്പോൾ 40,000 കടന്നിരിക്കുവാണ് എന്നാണ് അനുമാനിക്കാൻ പറ്റുന്നത്. ഇനിയും എത്ര നാൾ ഈ മെയിനി നടിച്ച് ഇതേപോലെ തള്ളിമറിക്കാൻ പറ്റും എന്നതിനെപ്പറ്റി യാതൊരു ഉറപ്പുമില്ല. ഇടതുപക്ഷമായതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ആൾക്കാരെ പറ്റിക്കാമെന്ന ഉറപ്പ് അവർക്കുള്ളതുകൊണ്ട് കുറേ കാലം കൂടെ അവർ തള്ളിമറിച്ചേക്കും. കാരണം ദേശാഭിമാനി വായിക്കുന്നവർ തന്നെ 60 ലക്ഷം പേരുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും പേരെയെങ്കിലും പറ്റിക്കാൻ അവർക്ക് പറ്റിയേക്കാം. എന്തായാലും ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതമായിരിക്കുക. കാരണം മറ്റുള്ളവർക്ക് അത് വിഷയമില്ല. അവരുടെ വിചാരം ഇപ്പോഴും ഈ പിണറായി ടീമും പഴയ ആരോഗ്യമന്ത്രിയൊക്കെ കൊറോണനെ ഇങ്ങനെ തള്ളിപ്പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്, ആർക്കും കൊറോണ വരത്തില്ലെന്നാണ് അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.